പൊതൻസിസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീശി അടിക്കാതെ ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 550 ml പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവറിൻ്റെ ഓയിലും 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മൈദയ്ക്കനുസരിച്ച് പാലിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ ഞാൻ എടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് പാലിലേക്ക് പഞ്ചസാരയും ഉപ്പും അതുപോലെ തന്നെ മുട്ടയും കൂടെ ചേർത്തിട്ട് അതുകൊണ്ട് കുഴച്ചതിന് ശേഷം വേണം പിന്നെ പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട്. പാലിന് പകരം വെള്ളം ഉപയോഗിച്ചും ചെയ്യാം. പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കും പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം മാവിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവല് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം കളയുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് മൂടിക്കൊടുക്കാം. അപ്പം മാവ് പൊളിച്ച് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് മുറിച്ച് പീസുകളാക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് മാവെടുത്തിട്ട് നമ്മുടെ തള്ളവിരലുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മാവ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഒട്ടും എയറില്ലാതെ നന്നായിട്ട് ബോൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ബോളും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബോൾ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ബോളുകളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഡാൽഡയാണ്. അതിലേക്ക് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാം ഓയിൽ ഉണ്ടെങ്കിൽ പാം ഓയിൽ ചേർത്ത് ഉണ്ടാക്കിക്കൊള്ളുക. കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ എണ്ണ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചുകൊള്ളുക. അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്തിയെടുക്കാവോ അത്രയും മാക്സിമം നമ്മൾ പരത്തിയെടുക്കുക. ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി കുറച്ച് എണ്ണയൊന്ന് തൂത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് വലിച്ച് വെച്ചു കൊടുക്കാം. കട്ടർ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ടറില്ല എങ്കിൽ കത്തി കൊണ്ട് നമുക്ക് വരഞ്ഞ് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതേപോലെ വരഞ്ഞ് കൊടുക്കുക. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദയും കൂടെ തൂക്കിക്കൊടുക്കാം. നമ്മൾ വലിച്ചെടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല. ഇതേപോലെ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം.
ഇനി ഇതിൻ്റെ ഓരോ റോളും എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം. റോളിംഗ് പിന്നു കൊണ്ടാണ് പരത്തുന്നതെങ്കിൽ ഒരു സൈഡ് മാത്രമേ പരത്താവുള്ളൂ, തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ പരത്തെടുത്ത് ഒരു തവ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം പൊറോട്ട ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. പൊറോട്ട ചുടുമ്പോഴേക്കും രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം മറിച്ചിട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. കൂടുതൽ പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടാൽ അത് കൂടുതൽ മുരിഞ്ഞു പോകും, അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.